മമ്മൂട്ടി പ്രായത്തിൽ കിടന്ന് കാണിക്കണോ, നമ്മള് ഞെട്ടിപ്പോ സത്യം പറഞ്ഞു. മലയാളത്തില് വില്ലൻ ഇത്ര എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ലേറ്റസ്റ്റ് ഒരു പടത്തിലും വന്നിട്ടില്ല. പെർഫോമൻസ് ആണ് മെയിൻ ഈ പടത്തിലുള്ളത്, വേറെ ഒന്നുമില്ല. നിങ്ങളും ഒരു സിവിൽ എഞ്ചിനീയർ ആണോ എങ്കിൽ ഇന്ത്യയിലോ വിദേശത്തോ കോർഫീൽഡിൽ തന്നെ ഉയർന്ന സാലറിയുള്ള ഒരു ജോലി നേടാൻ ഉടൻ തന്നെ എൻട്രി ആപ്പിന്റെ ക്വാണ്ടിറ്റി സർവൈങ് ബാച്ചിൽ ജോയിൻ ചെയ്യൂ. അടിപൊളി പടം, അടിപൊളി പടം. മമ്മൂട്ടിയുടെ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല ഫൈറ്റ് പടം എന്ന് പറയാം. ഫുൾ എൻഗേജ് ആണ്, അടിപൊളി മാസാണ്, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി പടം. ക്ലൈമാക്സ് ഫൈറ്റ് അടിച്ചു പൊളിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. മഗേസറിന്റെ തിരിച്ചുവരും ഫൈറ്റ് കളിയാക്കാൻ ചെയ്തവർ എല്ലാവരും തിരിച്ചുവരും. ഒരു മമ്മൂട്ടി ഫാന്റെ രോദനം ക്യാമറയിലൊന്നും ഇല്ല. അതായത് മമ്മൂക്കളെ പെർഫോമൻസ് കാണാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേറാം. ചെക്കമാറ്റുണ്ടായിരുന്നു, അതാണ് സസ്പെൻസ് ആയിട്ട് വെച്ചത്. ക്ലൈമാക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വേറെ ലെവല്. അത് 2024 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് മാത്രമേ ഇതിലുള്ളൂ. അതായത് മമ്മൂക്കയില്ല ഈ പടം ഒന്നുമില്ല. അത് ഫുൾ എനർജിയിൽ മമ്മൂക്കയുടെ ഫൈറ്റ് ആയാലും കാര്യങ്ങളായാലും അതൊക്കെ കണ്ടിരിക്കാൻ നമുക്ക് രോമാഞ്ചം കയറുന്നുണ്ട്. എന്തായാലും കൊള്ളാം, കിടിലം പടം. 2024 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ അങ്ങനെ വേണം പറയും. കിടിലം പടം സൂപ്പർ പടം ചേട്ടാ, സൂപ്പർ സൂപ്പർ. മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ ആണിത്. ഇതാണ് പടം എന്ന് വെച്ചാൽ ഫൈറ്റൊക്കെ ഉണ്ടല്ലോ. ഈ മമ്മൂട്ടി പ്രായത്തിൽ കിടന്ന് കാണിക്കണോ, നമ്മൾ ഞെട്ടിപ്പോ സത്യം പറഞ്ഞാൽ കിടി. അതായത് വൺ മാൻ ഷോ പുള്ളിയാ, ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ട് കൺഫേം ആണ് അവിടെ തന്നെ. സൂപ്പർ ആയിട്ടാണ്, ഒന്നും പറയാനില്ല. മസ്റ്റ് വാച്ച്. പടം കിടിലും പടം. അതായത് മമ്മൂക്കയുടെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചിരിക്കുക. അതായത് 2024 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ, അതാണ് ടർബോ. ഇനി ടർബോയുടെ സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊക്കെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണെന്ന് തന്നെ കാത്തിരിക്കണം. എന്തായാലും പെർഫോമൻസ്, പെർഫോമൻസ് ആണ് മെയിൻ ഈ പടത്തിലുള്ളത്, വേറെ ഒന്നുമില്ല. അതായത് പിന്നെ ഇത് ഫാമിലിക്കൊക്കെ കയറാവുന്ന പടം. അതായത് മമ്മൂട്ടി അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തേക്കണത്. അതൊക്കെ അതുകൊണ്ടൊക്കെ അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും 2024 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ. ഫൈറ്റ് സൂപ്പർ ആണ്. ഒരു രക്ഷയില്ല, പക്ക മാസ് ഫാമിലി എൻ്റർടൈനർ. 72-കാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു, അതിൽ കൂടുതൽ ഒന്നും പറയില്ല. രാശ്മി ഷെട്ടി. മലയാളത്തിൽ വില്ലൻ ഇത്ര എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ലേറ്റസ്റ്റ് ഒരു പടത്തിലും വന്നിട്ടില്ല. രണ്ടുപേരും കട്ടക്കിക്കുന്നതാണ്. റോമാഞ്ചിഫിക്കേഷൻ പടം, അതിൽ കൂടെ ഒന്നും പറയില്ല. ക്ലൈമാക്സിൽ പക്ക ഒരു ട്വിസ്റ്റ് ഇട്ടിട്ടാണ് പടം നിർത്തിയേക്കുന്നത്. സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിക്കാം. വന്നു കഴിഞ്ഞ് വർത്താണ്. സൂപ്പർ. മമ്മൂട്ടി തകർത്തുള്ളത് നല്ല ഗ്രാൻഡ് ആയിട്ട് അഭിനയിച്ച് നല്ല രസമുണ്ട്. ഫൈറ്റ് ഒക്കെ നല്ല രസമുണ്ട്. അടിപൊളി അടിപൊളി, ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ല ആക്ഷൻ. മമ്മൂട്ട അടിപൊളിയാണ്. മമ്മൂട്ടി തകർത്തു. സൂപ്പർ. നല്ല അടിപൊളി. സൂപ്പർ. നല്ല കാണാനുണ്ട്. നല്ല എന്താ പറയാ, ഇംഗ്ലീഷ് പടം ബാക്കിൽ കാണാം. സൂപ്പർ. കിടിലം പടം, കിടിലം പടം. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. കാർ ചേസ് ഒക്കെ ഒരു രക്ഷയില്ല. പടം കുഴപ്പമില്ല. നമുക്ക് ഫൈറ്റ് അടിപൊളിയാണ്, അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളൂ. റൈറ്റിംഗ് ഒക്കെ ഷോ ആണ്. ഇത്ര പ്രതീക്ഷിച്ചൊരു മമ്മി തുഞ്ചേട്ട സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു റൈറ്റിംഗ് അല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. കുറച്ചുകൂടെ ഒരുപാട് ഹൈപ്പ് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ അതിനുള്ള പടവില്ല. ഫൈറ്റ് ഒന്നും പറയാനില്ല. മമ്മൂക്ക് ഈ പ്രായത്തിൽ ഉടുക്കിനും ഫൈറ്റ് ചെയ്തേക്കണം. ടിപ്പിക്കൽ ടിപ്പിക്കൽ വൈശാഖ പടം. നമ്മുടെ പഴയ പുലിമുരവനും അതായത് പുള്ളിയുടെ പടം കാണുന്നതുപോലെ തന്നെ രാജാദരാജെല്ലാം കാണുന്നത്. അതായത് അസലൊരു ടിപ്പിക്കൽ എന്ന് വെച്ചാൽ ക്ലൈമാക്സ് വളരെ നന്നായിട്ടുണ്ട്.
പിന്നെ തെലുങ്കാടൻ രണ്ടുപേരും, ഒന്ന് രാജ്ഷെട്ടിയും സുല്ലും, അവരവരുടെ റോൾ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തു കേട്ടോ. സൂപ്പർ പടം. അവസാനത്തെ ആക്ഷൻ ഒന്നും പറയാനില്ല, അടിപൊളി ആക്ഷൻ. പിന്നെ പടയവണ ഓവറോള് ഉദയകൃഷ്ണൻ മാറി മിഥുൻ വന്നു, സെയിം എന്നുവെച്ചാൽ തീമൊക്കെ സെയിമാണ്. വൈശാഖിൻ്റെ പക്ക ടിപ്പിക്കൽ വൈശാഖ് പടം, വേറെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. നല്ല മൂവിയാണ്. ഫയർ പടാണ് മമ്മൂട്ടി ചെയ്തൊക്കെ മാസ് പിന്നെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സൂപ്പറായിരിക്കും.